നമസ്കാരം. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധ സ്ഥിരീകരിച്ചിരിക്കുകയാണല്ലോ. കോഴിക്കോടിന് പുറമെ കണ്ണൂർ, വയനാട്, മലപ്പുറം ജില്ലകളിലും ജാഗ്രത പുലർത്തുന്നു. അതിനിടെയാണ് ആരോഗ്യവകുപ്പിനും മന്ത്രിക്കുമെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ആരോഗ്യ വിദഗ്ധനും അഖിലേന്ത്യാ പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനുമായ ഡോക്ടർ എസ് എസ് ലാൽ. ആരോഗ്യമന്ത്രിയെ മാറ്റണമെന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്. കാരണം ആരോഗ്യമന്ത്രി രാജിവെച്ച് മാറി നിൽക്കേണ്ട സമയമാണ് ഇത് എന്ന്. പാർട്ടിയിൽ മന്ത്രിയേക്കാൾ സീനിയറായ പ്രൈവറ്റ് സെക്രട്ടറിയാണ് വകുപ്പ് നിയന്ത്രിക്കുന്നതെന്നാണ് ഐഎഎസുകാർ പോലും പറയുന്നത്. അത്തരമൊരു ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രിയായി പാർട്ടിയിലെ മുതിർന്ന ആരെങ്കിലും കൊണ്ടുവരണമെന്ന് ഡോക്ടർ എസ് എസ് ലാൽ കുറിക്കുകയും ചെയ്യുന്നു. മുൻപും ആരോഗ്യവകുപ്പ് പരാജയമാണെന്നും വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്നും ഒക്കെ ഡോക്ടർ എസ് എസ് ലാൽ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഇട്ട കുറിപ്പിൽ പ്രതിരോധ കുത്തിവയ്പിലൂടെ ഒഴിവാക്കാവുന്ന പേവിഷബാധ മൂലം നിരവധി പേർ മരിക്കുന്ന സാഹചര്യമുണ്ടായിട്ടും ആരോഗ്യമന്ത്രി അത്യാവശ്യം വേണ്ട നടപടികൾ പോലും സ്വീകരിക്കാതിരുന്നത് കുറ്റകരമാണെന്ന് ഡോക്ടർ എസ് എസ് ലാൽ വിമർശിച്ചിരുന്നു അന്ന്. കേരളത്തിലെ ആരോഗ്യ പ്രശ്നങ്ങൾ സ്വന്തം ഇമേജിന്റെ പ്രശ്നമായി കാണുന്ന രീതിയാണ് ഈ ആരോഗ്യമന്ത്രിയും തുടരുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ പ്രകാരം വിദഗ്ധ സമിതിയെ നിയമിക്കുന്നതിന് അതിന് പകരം പാർട്ടി അനുഭാവികളായ ചില ഡോക്ടർമാരെ കൊണ്ട് വിദഗ്ധരുടെ വേഷം കെട്ടിക്കുകയാണ് ചെയ്യുന്നത്. കോവിഡ് കാലത്തും ഇവരാണ് സകല പരാജയങ്ങൾക്കും പിന്നിലുണ്ടായിരുന്നത്. അബദ്ധ ജടിലമായ ന്യായീകരണ വീഡിയോകളുമായി ഇറങ്ങിയിട്ടുള്ള ഇത്തരം ചില പാർട്ടി ഡോക്ടർമാർ ചികിത്സാ സമൂഹത്തിനും നാണക്കേടുണ്ടാക്കുകയാണ്. ചിലർ വീട്ടിൽ നിന്ന് പ്രഖ്യാപിക്കുന്ന സ്വന്തം നിഗമനങ്ങളാണ് ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളായി മാറുന്നത്. വാക്സിന്റെ ഗുണനിലവാരം അടിയന്തരമായി പരിശോധിക്കുവാനുള്ള നടപടികൾ തടഞ്ഞതിന് ഇവരും ഉത്തരവാദികളാണെന്ന് കഴിഞ്ഞ വർഷം തന്നെ ഡോക്ടർ എസ് എസ് ലാൽ പറഞ്ഞിരുന്നു. 2021 സെപ്റ്റംബറിലിട്ട മറ്റൊരു പോസ്റ്റിൽ മന്ത്രി ചെയ്യേണ്ടത് മാത്രം മന്ത്രി ചെയ്യണമെന്ന തലക്കെട്ടിൽ അദ്ദേഹം ആരോഗ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് എഴുതിയിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് രോഗബാധയുള്ള ജില്ലയിൽ ചെന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനെയാണ് ഡോക്ടർ എസ് എസ് ലാൽ അന്ന് വിമർശിച്ചത്. സാംക്രമിക രോഗങ്ങൾ പടരുന്ന അവസ്ഥയിൽ ആരോഗ്യമന്ത്രിമാർ നേതൃത്വം ഏറ്റെടുക്കുന്നതും ചികിത്സകരുടെ മനസ്സിനൊപ്പം നിന്ന് ആത്മധൈര്യം കൊടുക്കുന്നതും നല്ലതാണെന്നും, എന്നാൽ രോഗാണുക്കൾക്ക് VIPമാരെ തിരിച്ചറിയുവാനുള്ള മാർഗമില്ലാത്തതിനാൽ അവയ്ക്ക് മുന്നിൽ ചെന്നുപെടാതെ നോക്കണമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരുന്നു. 2021 ആരോഗ്യ പ്രവർത്തകർക്ക് അവർ പഠിച്ച സുരക്ഷാ മാർഗങ്ങൾ ഓർമ്മയുണ്ടാകും. ഇത് പഠിച്ചിട്ടില്ലാത്ത മന്ത്രിമാരും ചുറ്റും കൂടുന്നവരും അവരുടെയും മറ്റുള്ളവരുടെയും ആരോഗ്യത്തിന് ഭീഷണി ഉണ്ടാക്കും. ലാത്തിച്ചാർജിനും തീയണയ്ക്കാനും ഒക്കെ ആഭ്യന്തരമന്ത്രി നേരിട്ട് പോകാറില്ല എന്നത് ഓർത്താൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. ഇപ്പോഴിട്ട എസ് എസ് ലാലിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം നമുക്ക് നോക്കാം. ആരോഗ്യമന്ത്രിയെ മാറ്റണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി രാജിവെച്ച് പിന്മാറണം. മുഖ്യമന്ത്രിയോട് വീണ്ടും പറയുന്നു, ആരോഗ്യവകുപ്പ് മന്ത്രിയായി പാർട്ടിയിലെ മുതിർന്ന ആരെയെങ്കിലും കൊണ്ടുവരണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. പാർട്ടിയിൽ മന്ത്രിയേക്കാൾ സീനിയറായ പ്രൈവറ്റ് സെക്രട്ടറിയാണ് വകുപ്പ് നിയന്ത്രിക്കുന്നതെന്നാണ് IAS കാർ പോലും പറയുന്നതത്രേ. അത്തരമൊരു ആരോഗ്യവകുപ്പ് സംസ്ഥാനത്തിലെ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാണ്. ശ്രീമതി വീണയ്ക്ക് അവർക്ക് തിളങ്ങാൻ കഴിയുന്ന മറ്റേതെങ്കിലും വകുപ്പ് നൽകിയാൽ പ്രശ്നം തീരുമല്ലോ. ആരോഗ്യരംഗത്ത് നിൽക്കുന്ന പരിചയ സമ്പന്നരായ ഒരുപാട് പേരെ പ്രതിനിധീകരിച്ചാണ് ഞാനിത് പറയുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ആരോഗ്യമന്ത്രിയോട് വ്യക്തിപരമായ ഒരു രാഷ്ട്രീയവുമില്ല, ഒരു എതിർപ്പുമില്ല. രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഒരു വനിത എന്ന നിലയിൽ അവരോട് അധിക ബഹുമാനം മാത്രം. ഇത് ഡോക്ടർ എസ് എസ് ലാൽ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാണ്. പക്ഷേ ഈ കുറിപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എത്രയേ ഉള്ളൂ, ആരോഗ്യ മേഖല അധപ്പതിച്ചു പോവുകയാണെങ്കിൽ അതിനെ കൃത്യമായി കണ്ടുപിടിച്ച് ആ മേഖലയിൽ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. ആരോഗ്യവകുപ്പിന് ഈ മന്ത്രി പോരായെങ്കിൽ ആ മന്ത്രിയെ മാറ്റി മറ്റൊരു മന്ത്രിയെ കൊണ്ടുവരേണ്ടതുമാണ്. വരുന്ന നവംബറിൽ നടക്കാൻ പോകുന്ന പുനഃക്രമീകരണം ഉണ്ടാകുന്നുണ്ട്, ഈ മന്ത്രിമാരുടെ തന്നെ മാറ്റമുണ്ടാകുന്നുണ്ട്. ആ മാറ്റമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വീണയ്ക്കടക്കം മാറ്റമുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഈ എസ് എസ് ലാലിൻ്റെ ഈ അഭിപ്രായത്തെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ മുഖവിലയ്ക്കെടുക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ.